എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പോൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്, സീനിയർ കെയർ വിസയിൽ വന്നവർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വന്നവരൊക്കെ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ കെയർ ഹോമിൽ നിന്നും പുറത്താക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പുറത്താക്കപ്പെടുന്നത്, അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ ജോലി നഷ്ടപ്പെടുന്നത് എന്നൊക്കെ കുറിച്ച് ഞാനൊരു കുറച്ച് പോയിൻറ്സ് ഞാനിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻ്റ് കുറച്ച് പോയിൻറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ. അപ്പം നാട്ടിൽ നിന്നും വരുന്നവർ ഫസ്റ്റ് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ കെയർ ഹോമും അതേപോലെ തന്നെ അനാഥാലയങ്ങളും ഒക്കെ ഒരുപാടുണ്ടാവും. അവിടെയൊക്കെ നമുക്കിപ്പം ആരും ഇല്ലാത്തവരും അല്ലെങ്കിൽ നോക്കാൻ ആരും ഇല്ലാത്തവരൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രായമായവർ. അവർക്ക് ആരോടെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്യാനോ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നോ കംപ്ലൈൻറ്റ് മറ്റുള്ളവരോട് പറയാനോ പറ്റാത്ത ഒരാളായിരിക്കാം. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ അങ്ങനെയല്ല, തീർത്തും അങ്ങനെ ഒരു സാഹചര്യമല്ല ഇവിടെ. ഇവിടെ എന്ന് പറയുമ്പം അവർ ആ കെയർ ഹോമിന് പൈസ കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. മാത്രമല്ല അവരെ മക്കളും അവരെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് അവർ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ആയിരിക്കും അവരിവിടെ ആക്കിയിട്ടുണ്ടാവുക. ഇവിടെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, ആരും ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവരെ മക്കളെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മക്കൾ അവരെ നോക്കില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വയം അവരൊരു നല്ലൊരു കെയർ ഹോം കണ്ടുപിടിച്ച് അവിടെ പൈസ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു നല്ലൊരു കെയറും കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് ഇത്രയും പൈസ കൊടുത്ത് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ അവരൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഒരു ഫെസിലിറ്റി തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിപ്രഷൻ അടിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു മൈൻഡിലൊക്കെ നമ്മൾ അവിടെ പോയി അവരോട് ചിലപ്പോൾ ഹാർഷായിട്ട് പെരുമാറുക, അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര കെയർ നമ്മൾ കൊടുക്കാതിരിക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അത് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവരവരെ ആൾക്കാർ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ മാനേജറെടുത്തോ ആരെടുത്ത് വേണമെങ്കിലും അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് വാർണിംഗ് ലെറ്റർ തരും, അതുപോലെ തന്നെ ചിലപ്പോൾ പുറത്താക്കാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഫുഡ് വേണ്ട അല്ലെങ്കിൽ വെള്ളം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്യരുത്. പകരം അവർക്ക് വേണ്ടിയിട്ട് അവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു ഡോക്യുമെൻ്റ്, അതായത് ഒരു ബുക്കോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടാവും അവരെ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടിയിട്ട്. അവരെത്ര മണിക്കാണ് ഫുഡ് കഴിച്ചത്, അതുപോലെ തന്നെ എത്ര അളവ് കഴിച്ചു അതോ കഴിച്ചില്ലേ എല്ലാം നമുക്ക് അതിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ പലരും നമ്മൾ അവിടെ ഉള്ളവർ പ്രായമായവരായിരിക്കാം, അപ്പം ഡിമെൻഷ്യ പേഷ്യൻസ് ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ. അപ്പോൾ ചിലപ്പോൾ അവർ പറയും എനിക്ക് അവൻ തന്നില്ല അല്ലെങ്കിൽ ഞാൻ കഴിച്ചില്ല എന്നൊക്കെ അവർ പിന്നീട് അത് കംപ്ലയിൻ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വന്ന ബുക്ക് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലേ, അവർ കഴിച്ചിട്ടുണ്ടോ അല്ലെ, എത്ര അളവ് കഴിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ഡോക്യുമെൻ്റ് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മൾ എത്ര മണിക്ക് ഭക്ഷണം കൊടുത്തു, അതുപോലെ തന്നെ നമ്മൾ എന്താണ് കൊടുത്തത്, ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് നമ്മളിത് പറയുകയും വേണം, ഇന്ന ആൾ ഫുഡ് കഴിച്ചിട്ടില്ല അല്ലെ, നമ്മളിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ലാസ്റ്റ് ഇപ്പം ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത കൊളീഗിനോട് പറയണം ഇന്ന ആൾ അവസ്ഥ ഇന്നതാണ്, ഇന്നതാണ് സംഭവം എന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ അവരോടും പറയണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനങ്ങനെ ഇതൊക്കെ പറയുന്നതെന്ന്. ഞാനും 3 ദിവസം കെയർ ഹോമിൽ വർക്ക് ചെയ്തതാണ്. ആ ടൈമിനാണ് എനിക്ക് ആമസോണിൽ ജോലി കിട്ടിയത്. അപ്പോൾ ഞാൻ കെയർ ഹോം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആമസോണിൽ ജോയിൻ ചെയ്യുക ചെയ്തത്. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നമ്മുടെ പേഷ്യൻ്റ് അല്ല റെസിഡൻ്റ് എന്നാണ് അവർ പറയുക. അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അവരെ റിലേറ്റീവോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റൂം അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും റൂമിലേക്ക് കയറി വന്നു, പെട്ടെന്ന് അവരുടെ കൈ തട്ടി എന്തെങ്കിലും കാരണം വശാൽ അവരുടെ കൈ തട്ടിയോ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ വെള്ളം താഴെ വീഴുകയോ അല്ലെങ്കിൽ ഫുഡ് മറിഞ്ഞു വീഴുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അവരോട് ഒരിക്കലും ചൂടാവരുത് അല്ലെങ്കിൽ അവരോട് പറയരുത് നിങ്ങൾ കാരണമല്ലേ വീണതെന്ന്. അവർ ചിലപ്പോൾ നമ്മളോട് ഷൗട്ട് ചെയ്തേക്കാം. അപ്പം നമ്മൾ ഒരിക്കലും തിരിച്ച് അവരോടൊന്നും പറയരുത് അതെൻ്റെ പ്രശ്നമാണ് ഞാൻ നോക്കാത്തതുകൊണ്ടാണെന്ന് പറയുക, അത് ക്ലീൻ ചെയ്യുക, നമ്മൾ അവിടെ നിന്ന് പോരുക. അല്ലാതെ തിരിച്ച് നമ്മൾ അവരോട് നിങ്ങൾ കാരണമല്ലേ തട്ടി വീണത് അല്ലാണ്ട് എൻ്റെ പ്രശ്നമല്ല നമ്മൾ ഒരിക്കലും അവരോട് പറയരുത്. അവർ നമ്മളോട് പിന്നീടൊന്നും പറഞ്ഞില്ല എന്ന് വരാം, അവർ നേരെ പോയി കംപ്ലയിൻറ്റ് ചെയ്യും, അത് നമുക്ക് പിന്നീട് ഒരു ഇതേപോലെ തന്നെ ഒരു വാർണിംഗ് ലെറ്ററോ കാര്യങ്ങളോ കിട്ടാൻ അതൊരു ചാൻസ് ആവും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ ഡ്യൂട്ടി ടൈമിൽ ഫോൺ യൂസ് ചെയ്യുന്നത്. ഫോണ് യൂസ് ചെയ്യാനൊക്കെ പെർമിഷൻ ഉണ്ട്, പക്ഷേ ഫുൾ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ട് ഫോൺ നോക്കുക, വെള്ളം കൊടുത്തുകൊണ്ട് ഫോൺ നോക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അല്ല കണ്ടെന്നല്ല അങ്ങനെ ചെയ്യരുത്. പിന്നെയെന്ന് പറയുന്നത് ലീവിൻ്റെ കാര്യം, നമ്മൾ ആവശ്യമില്ലാതെ ലീവ് എടുക്കരുത്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ തണുപ്പൊക്കെ ഉള്ള കാലാവസ്ഥയാണ്. മാത്രമല്ല നമ്മൾ ചിലപ്പോൾ ഡ്യൂട്ടി ചെയ്തിട്ട് ക്ഷീണത്തോടൊക്കെ ആയിരിക്കും കിടക്കുന്നത്, നമുക്ക് പിറ്റേ ദിവസം രാവിലെ എണീച്ച് പോകാനൊക്കെ മടിയായിരിക്കും. എന്നിരുന്നാലും നമ്മളധികം ലീവോ കാര്യങ്ങളോ എടുക്കരുത്, അതും നമുക്ക് പണി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ടൈമിങ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാരണം നമുക്ക് ഹാൻഡ് ഓവർ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട്. കാരണം നമുക്ക് അവർ തലേദിവസം നിന്നവർ, അതായത് നൈറ്റ് ഡ്യൂട്ടി ചെയ്തവർ രാവിലെ നമുക്ക് ഹാൻഡ് ഓവർ തന്നിട്ടായിരിക്കും പോവുക. അപ്പം നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തി ഹാൻഡ് ഓവർ മേടിച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് മുന്നത്തെവർക്കും, അതായത് നമ്മളെ കൊളീഗിന്, അവർ നൈറ്റ് ഡ്യൂട്ടി ചെയ്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും, അവർ കംപ്ലയിൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വെച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് രാവിലെ എണീച്ചു പോകാൻ. എന്നിരുന്നാലും ഒരിക്കലും നമ്മൾ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡിൻ്റെ സ്മെല്ല്. അതായത് ഇത് ഒരു എനിക്ക് തോന്നുന്ന ഒരു ന്യൂസിൽ വന്നൊരു കാര്യമായി പറയുന്നത് ഞാൻ ഫുഡിൻ്റെ സ്മെല്ല്. അതായത് നമ്മൾ ചിലപ്പോൾ ഉണക്ക മീനോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്ന. പിന്നെ നമ്മുടെ മസാലയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. ഇവിടുത്തുകാർ അങ്ങനെ മസാലയോ കാര്യങ്ങളോ കഴിക്കത്തില്ല. അപ്പോൾ നമുക്ക് കെയർ ഹോമിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു റൂം ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ റൂമിൽ കുറച്ച് മൈക്രോവേവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും. നമ്മൾ അവിടുന്ന് ഫുഡ് ചൂടാക്കി കഴിക്കുന്ന ഒരു സംവിധാനമാണ് കൂടെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഫുഡിൻ്റെ നമ്മൾ ചൂടാക്കുമ്പോൾ ഫുഡിൻ്റെ സ്മെല്ല് വല്ലാണ്ട് ആ റൂമിൽ മൊത്തം പടരും. ബാക്കിയുള്ളവർ കഴിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ കംപ്ലയിൻറ്റ് ചെയ്യുമോ? അങ്ങനെ കുറവാണ് സംഭവം. എന്നിരുന്നാലും ചിലപ്പോൾ അങ്ങനെയും ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുക. അതായത് നമ്മൾ കുളിച്ച് എന്നും നല്ല നീറ്റായിട്ട് തന്നെ പോവുക. നമ്മൾ മലയാളികൾ പൊതുവെ നല്ല നീറ്റായിട്ട് തന്നെയാണ്. പക്ഷേ ഇതൊരു ന്യൂസിൽ കണ്ടതാണ്. കുറേ സ്റ്റുഡൻസ് വന്നിട്ട് ജസ്റ്റ് അവർക്ക് കുളി അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത് നമുക്ക് ഇവിടെ ടൈമോ കാര്യങ്ങളോ ഇല്ല. ഡെയിലി പണിക്ക് പോകണം, പണിക്ക് പോയി കഴിഞ്ഞ് വന്ന് ക്ഷീണം എല്ലാമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടെ നീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെൽഫ് നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളെ കൊളീഗിനും അതേപോലെ തന്നെ നമ്മളെ റെസിഡൻസിനൊക്കെ അത് ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടാതിരുന്നിരിക്കാം. ചിലപ്പോൾ നമ്മളെ വേർപ്പ് ഉണക്കോ അല്ലെങ്കിൽ നമ്മൾ പല്ല് തേക്കാതെ പോയി ചിലപ്പോൾ വായിനാറ്റോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പം കംപ്ലയിൻറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ബിഹേവിയർ. അതായത് നമ്മൾ നമ്മുടെ കൊളീഗിനോടോ അല്ലെങ്കിൽ നമ്മൾ റെസിഡൻറ്റിനോടോ മിസ്ബിഹേവിയർ ചെയ്യാൻ പാടില്ല. മീൻസ് എന്തെങ്കിലും കാരണവശാൽ ഇവിടുത്തെ ആൾക്കാർക്ക് വളരെ ഫ്രണ്ട്ലിയാണ്. ഇവിടെയുള്ള ആൾക്കാരും അതേപോലെ തന്നെ വേറെ രാജ്യക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പം നമ്മൾ വേറൊരു മൈൻഡിൽ അത് ചിന്തിക്കാനോ മിസ്ബിഹേവ് ചെയ്യാനോ പാടില്ല. അതൊരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് റേസിസം ആണ്. റേസിസം എന്തായാലും ഉണ്ടായിരിക്കും. കാരണം ഇവിടുത്തുകാരാണല്ലോ ഇവിടെ കെയർ ഹോമിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് എന്തായാലും ഇന്ത്യക്കാരെ കാണുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അവർ ചിലപ്പം ചില കാര്യങ്ങളും നമ്മൾ ചെയ്തതാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാനേജർ ലെവലുള്ളവരോട് കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കണം അവർ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ സീനിയറായിട്ടുള്ള ആൾക്കാരെ ഇൻഫോം ചെയ്തിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഒരു കാരണവശാലും പോകത്തില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ഒരു കെയർ ഹോമിൻ്റെ കോൺട്രാക്ട് ഇല്ല വന്നതെങ്കിൽ ആ കോൺട്രാക്ട് തീരുന്ന വരെ നമ്മൾ അവിടെ അവരെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്യുക. അതല്ല നമ്മളത് തീരുന്നതിന് മുന്നേ വേറെ കെയർ ഹോം കണ്ടുപിടിച്ച് വേറെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുക അങ്ങനെ മറ്റോ ചെയ്യരുത്. അവരോട് നമ്മൾ ആ വന്ന ആ ഒരു ടൈം കോൺട്രാക്ട് തീരുന്ന വരെ എന്തായാലും അവിടെ തന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു സാധാരണക്കാരൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ എനിക്ക് സംസാരിക്കാൻ അറിയത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം നമ്മളൊക്കെ ഒത്തിരി പൈസ കൊടുത്തും ഒത്തിരി കഷ്ടപ്പാടിൽ നിന്നൊക്കെ വരുന്നവരാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ജോലി പോകരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.